ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് KFC ആണ് ഉണ്ടാക്കുന്നത്, KFC സ്റ്റൈലില്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ആയിട്ട് പോവാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ ബ്രൗൺ കളറിലുള്ള ആ ബോർഡറൊക്കെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കും. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് സോഫ്റ്റ് ആവാനാണ്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ബ്രെഡൊന്ന് മുറിച്ചെടുക്കാം. ബ്രെഡ് സ്ക്വയർ ടൈപ്പിലാണ് നമുക്ക് വേണ്ടത്, ഈ ഒരു ടൈപ്പിലാണ് വേണ്ടത്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ അര ടീസ്പൂണ് ഗരം മസാല, പിന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ആ മിക്സ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കട്ട പിടിച്ചു പോകും. അപ്പോൾ നമ്മുടെ ഉപ്പും മുളകും നമ്മൾ സ്പൈസസിൻ്റെ പൗഡറൊന്നും എല്ലായിടത്തും എത്തത്തില്ല. അതുകൊണ്ടാണ് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഓട്സാണ്. ഓട്സിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലക്സ് പൊടിച്ചത് വേണമെങ്കിലും അത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ബ്രെഡ് മുറിച്ചത് നമ്മൾ ഈ ഒരു മാവിലേക്ക് ഇട്ടിരുത്. നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് കുറേ നേരം ബ്രെഡ് മാവിലെ ഇട്ട് വെക്കരുത് കേട്ടോ. അപ്പം ബ്രെഡ് നന്നായിട്ട് കുതിർന്ന് പോവും, പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് ശേഷം ഇതിൻ്റെ മേലേക്കായിട്ട് ഈ ഓട്സ് ഒന്ന് കോട്ട് ചെയ്തെടുക്കും. ഓട്സ് നല്ല കോട്ട് ചെയ്തെടുക്കും, മാവ് ഇല്ലാത്ത ഉള്ള ഭാഗമൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ഇനി ഇതോരോന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. ഞാനിതിപ്പോൾ എല്ലും ഒന്നിങ്ങനെ ചെയ്യട്ടെ. ഞാനിതിപ്പോൾ എല്ലും ഇതുപോലെ നല്ല ചെയ്തെടുത്തിട്ട് എല്ലാ ബ്രെഡും നല്ലതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഓയില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോന്ന് തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോഴാണ് ആ മാവും ഒന്ന് വെന്ത് കിട്ടും, അല്ലെങ്കിൽ പുറം ഭാഗം ഓട്സ് ആയതുകൊണ്ട് വേഗം മുരിഞ്ഞ് വരും. അതുകൊണ്ട് രണ്ട് ഭാഗമൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കരിയാതെ നോക്കണം കേട്ടോ, എടുത്ത് ഇളക്കി കൊടുത്തൊക്കെ നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് KFC ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല സ്പൈസി ആയിട്ട് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വാച്ചിങ്.